കൊച്ചാമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും തോന്നി ആ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഫെവിക്കോൾ വേണം, പിന്നെ ബ്രഷ് വേണം, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അക്രിലിക് കളറാണ് ആ കളർ വേണം നമുക്ക്. പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള സ്റ്റെൻസിൽ, ഹാർട്ടിൻ്റെ ഷേപ്പിൽ നമ്മളൊരു മീഡിയം ആണ് എടുത്തേക്കുന്നത്. അതൊരു ആറിന് എടുത്തേക്കൊണ്ട് നമ്മൾ. പിന്നെയാണ് ഗ്ലിറ്റർ ഇത് ഗ്ലൂ ചേർന്നതാണ്, ഇതിന് പുറത്തേക്ക് ഗ്ലൂ ഒന്നും എടുക്കണ്ട. ഗൈസ് ഇത്രയാണ് വേണ്ടത്. ഗ്ലിറ്റർ ഇല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഞങ്ങൾ പറഞ്ഞതിനേക്കാളും നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും അതിന് ഒന്നും കൂടി ഭംഗി വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതുകൊണ്ട് ബ്രഷാണ്. ഇത്രയും വലിയൊരു ബ്രഷ് എടുത്ത് നമ്മൾ ഗ്ലൂ എടുക്കണം. എന്നിട്ട് ഹെയർട്ടോളിലെല്ലാം ഇത് തേച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഹെയർ ഫുള്ള് തേച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് സ്റ്റാൻഡ് ചെയ്ത് ഇത് തേക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലൊരു കൈ ഫുള്ളാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കുക. ഞാൻ ഒട്ടിച്ചവ ചില പ്രശ്നങ്ങളൊക്കെ വന്ന്, നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കുക. നമുക്ക് എല്ലാത്തിനും തേച്ചിട്ട് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതെല്ലാം ഒട്ടിച്ചെടുത്തേ പോകണം. നമ്മളവിടെ ഈ ഒരു പാറ്റേണിലാണ്, മണ്ണയ്ക്ക് താഴെ മണ്ണയ്ക്ക് താഴെ എന്നൊരു പാറ്റേണിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേൺ, നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിനി ഇവിടെ ഒരു കളർ കോമ്പിനേഷൻ പറ്റിയ രണ്ട് കളറാണ് എനിക്കിഷ്ടപ്പെട്ട. റെഡ് ഈ ഹെയർ സ്റ്റെൻസിലിനൊക്കെ പിങ്കും റെഡും ഒക്കെ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ പിങ്ക് ഇല്ലാതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് എടുക്കുന്നത്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് ഈ ഗ്ലിറ്റർ ഇല്ലാത്തവർക്ക് ഈ റെഡ് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് പുറത്ത് ഇത് കൊടുക്കാനാണ്. പിന്നെ ഈ ഹെയർത്തിനെ നമ്മൾ ഗ്ലിറ്ററാക്കും, ഗ്ലിറ്റർ വെച്ച് ഹെയർ ഉണ്ടാക്കും, അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കളർ എടുക്കാം. ഗായ്സ് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. എനിക്ക് ഇവിടെ വെള്ളം കൊടുക്കുന്നതാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട്, അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കൊടുത്ത്. പിന്നെ ഗായ്സ് ഇനി നമുക്ക് ഇത് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമുക്ക് പച്ച നിറത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും മറ്റേ ഇത് ഈ ബ്രഷിൻ്റെ അടയാളവും എന്താണ് ഇവിടെ വെടിച്ച് ഇറിയൻ്റെ കൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പെയിൻറ് കുറവായിരുന്നു. പിന്നെ ഈ ഹെയർത്തിൻ്റെ ഇവിടുത്തുള്ള ഗ്ലൂവ് പെയിൻറ്റുമായിട്ട് മിക്സും ആയി. എപ്പോഴേ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉള്ളു. നമുക്ക് എന്തായാലും ഇളക്കി നോക്കാം. ഇവിടെ ഒന്നും അധികം കുഴപ്പമില്ല ഗൈസ്, അങ്ങോട്ട് പോകുന്നതും പണിയാവുമെന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ ഇളക്കി എടുക്കുന്നുണ്ടാവും. അതായത് നല്ലോണം ഉണങ്ങണം ഗൈസ്. നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി അധികം ഉണക്കിയില്ല, പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന്. ഗൈസ് അതുകൊണ്ട് ഇവിടെ കുറച്ച് വറ്റി പിടിച്ചിരിപ്പുണ്ട്. നമുക്കതും വളരെ സാവധാനം ഇളക്കി എടുക്കാവുള്ളൂ. ഇല്ല എല്ലാം കൂടി വലിച്ചു കയറി പെയിൻറ്റും കൂടി കൂടെ പോവും. നമ്മൾ വളരെ പതുക്കെ ഇളക്കിയെടുത്ത് നമുക്ക് രണ്ടാമത്തെ ഹാർട്ട് എടുക്കരുത്. നമ്മളിപ്പം ഈ മണ്ടയ്ക്ക് ആദ്യം ഒട്ടിച്ചായിരുന്നല്ലോ, അത് നമ്മൾ കളർ അടിച്ചപ്പോൾ അത് ഇളകി താഴോട്ട് താഴോട്ട് പോകുന്നു. പെയിൻ്റ് എല്ലാം അതിൻ്റെ ഉള്ളിലോട്ടും പോകുന്നു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അത് ഇളക്കി കളഞ്ഞ്. ഇപ്പോൾ നമ്മൾ താഴെ ഒട്ടിച്ചാൽ നാളിനെ ഉള്ളു. ഇതുവരെ കുറച്ച് പാടാന്ന് തോന്നുന്നു, സൈഡിലത്തെ പെയിൻറ്റൊക്കെ പോകുന്നു. ഗൈസ് നമുക്ക് ഇത് ഫുൾ ഇളക്കിയിട്ട് കാണാം. ഇത് നമ്മൾ നമ്മുടെ ഇത് വർക്കൗട്ട് ആവും അതേ കാണാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആവത്തില്ല. നമ്മുടെ സാധനം എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇവിടെയും കൂടി ഒട്ടിച്ചായിരുന്നത് നല്ല രസമായിരുന്നു. ഇവിടെയും കൂടി ഒട്ടിച്ചായിരുന്നു.
നിങ്ങളെ ചെയ്യുമ്പോൾ പരമാവധി ഇവിടെയൊക്കെ ഒട്ടിച്ച് ചെയ്യണം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഹാർട്ടൊക്കെ ആയിട്ട് ഒരു ലാ ഇത് ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ലാമ്പായിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ബാസ് ഇനി നമുക്ക് ഗ്ലിറ്റർ എടുത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നാല് കളർ ഗ്ലിറ്ററാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് റെഡ്, റെഡ് ആണ്, റെഡ് കളർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗോൾഡ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സിൽവർ എടുക്കുന്നില്ല, സിൽവർ വെള്ളയായിട്ട് ചേരുന്നില്ല. അപ്പോൾ സിംഗിൾ സിൽവർ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആണ് പേരറിയാത്ത ഏതോ ഒരു കളർ കഴിഞ്ഞത്, മഞ്ഞ ഒത്തിരി കളറുണ്ട് കൈസിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ലൈറ്റ് എടുക്കുന്നുണ്ട്, നമ്മൾ നീര എടുക്കുന്നുണ്ട്. നമ്മൾ പച്ചയും സിൽവറും എടുക്കുന്നില്ല കൈസ്, ഇത് രണ്ടും നമ്മൾ എടുക്കുന്നില്ല. ബാക്കി ഉള്ള ഇത്രയും നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതും ഇതും ഒരേ കളർ കൂട്ട് തോന്നുവാണ്, നമ്മളിത് മാറ്റി ഇത് മാറ്റി പച്ച എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഓരോന്നിനും അടിച്ചു കൊടുക്കാം, ഭാഗ്യം ഉണ്ട് ഇത് നല്ലതായിട്ട് വരും. നമുക്ക് എന്തായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞെക്കിയപ്പോഴും എല്ലാം കൂടി ഇങ്ങ് വന്നു, എന്തായാലും എല്ലായിടത്തും കൂടി ഒന്ന് ആക്കാം. ഇതൊരിടത്തും തിക്കായി കിടക്കരുത്. എന്തായാലും ഒരു ഹാർട്ടിനുള്ളതേ ഓരോന്നും കാണത്തുള്ളൂ. മിക്കാറും ഇത് വലിയ ഗ്ലിറ്ററൊക്കെ ആയിരുന്നു, നല്ല പൊളിച്ചേനെ, നല്ല രീതിയിൽ തന്നെ വന്നേനെ. അതായത് നമ്മുടെ ഇത് പരീക്ഷണം മാത്രമാണ്, സക്സസ് ആയി നമ്മളായിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്യുന്ന, ഇത് വെറും പരീക്ഷണം മാത്രമാണ്. ചിലപ്പോൾ സക്സസ് ആവാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ അല്ലാതെ ഇത് തുള്ളി തുള്ളിയായിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെ സ്പ്രെഡാക്കാൻ പാടാണ് ഗ്ലിറ്റർ. എന്നാൽ അത് ഗ്ലൂ ഗ്ലൂ ചേർന്നതായോണ്ട് അല്ല, പൊടി പൊടിയായിട്ട് കിട്ടുമെന്ന് നിങ്ങൾ അതിലെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇവിടെ എല്ലാം തേച്ചിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. അത് ഭയങ്കര പാടാണ് കയ്യിൽ വെച്ച് അത് ഓരോരുത്തരോട് മാറ്റി. നമ്മളപ്പം ഒരു ലവ് ഒക്കെ നോക്കി അത് ചെറുതായിട്ട് പാടിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. ചിലർക്ക് അതിനോട് ചെയ്യാൻ പറ്റുന്നവർക്ക് ശരിയാവും, നമ്മളിപ്പോൾ ചെയ്തിട്ട് കുഴപ്പമായി. നമുക്ക് എന്തായാലും അടുത്ത ചെയ്ത് നോക്കാം. ഞാനിതോട്ട് ഊഹിച്ചിട്ടില്ല അതേ നമുക്ക്. നിങ്ങൾക്ക് ഈ അല്ലാത്ത പൊടിയിൽ അല്ലാതെ കിട്ടുന്ന ഗ്ലിറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്, ഇത് ചെയ്യാൻ പാടാണ്. ഗൈസ് നമുക്ക് റെഡ് എടുക്കാൻ, ഈ ഗൈസ് നമുക്ക് അടുത്ത കളറും കൂടി കൊടുക്കാം. ആ ഇത് സ്മൂത്തായിട്ട് വരുന്നുണ്ട് ഗോൾഡ്, ബാക്കിയെല്ലാം ഇട്ട് ഞെക്കായിരുന്നു നിങ്ങൾ, എത്രയ്ക്കാലും ഒന്നും വരുത്തില്ല. ഗൈസ് നമ്മുടെ ഗോൾഡ് മാത്രം കറക്റ്റായിട്ടുണ്ട്. ആ അതായെല്ലാം കൂടി ഇറങ്ങിയാണ് നല്ല സുഖം. നമ്മുടെ ചെയ്ത് തന്ന വർക്ക് വേണ്ടത് ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് നല്ല പെർഫെക്ഷനിലൊക്കെ ചെയ്യണം. നമ്മുടെ ഗോൾഡ് മാത്രമേ പെർഫെക്ഷനിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾ പരമാവധി പെർഫെക്ഷനിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. കൂടെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണാൻ ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോയിൽ പോരായ്മ തോന്നിയാൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ നവനീതാൻ, ബൈ ബൈ.